നമസ്കാരം. റാഫ് ടോക്സിൻ്റെ കമൻ്റ് ഓഫ് ദി ഡേ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും വലിയൊരു ആവേശത്തിലാണ്. ഇന്നിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമുണ്ട്. മുംബൈയെയും ചെന്നൈയെയും പരാജയപ്പെടുത്തിയ പോലെ ഗോവയെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ ആരാധകർ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ് പല ആരാധകരും ഇന്ന് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ പങ്കുവച്ചിട്ടുള്ളത്. 2022 കടക്കുമ്പോൾ ആദ്യ മത്സരം വിജയത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരിക്കുകയാണ്. നമ്മളിപ്പം ഇന്നലെ മുതൽ നമ്മുടെ പഴയ വീഡിയോ സീരീസ് ആയിട്ടുള്ള കമന്റ് ഓഫ് ദി ഡേ പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ റാഫ് ടോക്സിൻ്റെ ആപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് കുറച്ച് മുമ്പ് നമ്മൾ തുടങ്ങിയതാണ്, പക്ഷേ കുറേ ആളുകളൊക്കെ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ റാഫ് ടോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്ലേ സ്റ്റോറിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഡൗൺലോഡ് ചെയ്യാം. ആകെ 2 MB താഴെ മാത്രമാണ് അതിന് ആവശ്യമുള്ളൂ, സ്പേസ് ആവശ്യമുള്ളതാണ്. വളരെ കുറഞ്ഞ സ്പേസാണ് അത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വാർത്തകൾ അതിലൂടെ ലഭിക്കും. ഒപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിലൊന്ന് ജോയിൻ ചെയ്യുകൂടി ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഫുട്ബോൾ വാർത്തകൾ ലഭിക്കും. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കമൻറ്റുകളിലേക്ക് ഒന്ന് പോവേണ്ടതുണ്ട് എന്നുള്ളതാണ്. കൃപൽ PVNR എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള കമൻറ്റാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ് തന്നെയാണ്. ജയിക്കണം, കടം വീട്ടണം, അതിന് വേണ്ടത് മുംബൈക്കെതിരെ കളിച്ച കളി പുറത്തെടുക്കണം, എതിരാളികളെ കുറച്ച് കാണാതിരിക്കുക, അതായത് വില കുറച്ച് കാണാതിരിക്കുക എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്ത് പറയുന്നു ഈ ഒരു കമൻറ്റിനോട്? തീർച്ചയായിട്ടും കടം വീട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് കടം കിടപ്പുണ്ട്. 14 മത്സരങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ ഹെഡ് ടു ഹെഡിൻ്റെ കണക്കെടുത്താൽ വലിയ മുൻതൂക്കം FC ഗോവക്ക് തന്നെയാണ്. അപ്പം പഴയ കടങ്ങൾ വീട്ടുക എന്നുള്ളതല്ല, അത് ഹിസ്റ്ററിയിൽ അവിടെ നിൽക്കട്ടെ. ഈ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോവ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ അവസരത്തിൽ അത് മുതലെടുക്കുക, വിജയിച്ച് കയറുക എന്നതാണ്. പിന്നെ സുഹൃത്ത് പറഞ്ഞ പോലെ മുംബൈ സിറ്റി FC മികച്ച പ്രകടനമാണ് നടത്തിയത്, ചെന്നൈ FC മികച്ച പ്രകടനമാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയാണ് കാണേണ്ടത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ മുക്കുമനോവിച്ച് പറഞ്ഞത് ഏത് ടീമിനും ആരെയും പരാജയപ്പെടുത്താം എന്നുള്ളതാണ് ISL ഒരു പ്രത്യേകത. അതുകൊണ്ട് ഓരോ മത്സരത്തെയും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് തങ്ങൾ കാണുന്നത്. എല്ലാ കളികളും ഫൈനൽ മത്സരം പോലെയാണ് എടുക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ എതിരാളികളെ വില കുറച്ച് കാണുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അപ്പോൾ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കമൻറ്റിലേക്ക് നമുക്ക് പോവാം. ദി മിസ് എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. ഫെറാൻ കോറ ഉണ്ടായിരുന്നപ്പോൾ ഗോവയുടെ ചെണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് ചിരിക്കുന്ന ഇമോജികൾ കൂടി ചേർത്തിട്ടുണ്ട്. ഒരു കണക്ക് കൂടി അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കോറോ ഫാസ്റ്റസ്റ്റ് ഹാട്രിക് റെക്കോർഡുമുണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ. 7 മിനിറ്റിൽ കോറോ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഹാട്രിക് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് പറയുന്നത് ഇതിനോട്? ഇതിനിപ്പം പഴയ 2017 തോന്നുന്നു ആ ഒരു ഹാട്രിക്. 2017 നിന്ന് ഇങ്ങോട്ട് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 2021 ഈ ഗോവ എവിടെയാണ് നിൽക്കുന്നത്? 17 കോറോയുടെ കണക്കും വെച്ചുകൊണ്ട് ഇപ്പം ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മികച്ച കളി കളിക്കുന്നു, ഗോവ സ്ട്രഗിൾ ചെയ്യുന്നു, അതാണല്ലോ യാഥാർത്ഥ്യം. അപ്പം നമ്മൾ അതിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതിലേ അർത്ഥമുള്ളൂ. പിന്നെ ഇന്നത്തെ കളിയിൽ ഇപ്പം ഗോവ വളരെ മികച്ച പ്രകടനം നടത്തി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ISL ആർക്കും ആരെയും തോൽപ്പിക്കാമെന്ന് ഉക്കുമനോവിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് നടക്കുന്നു? ഇന്നിപ്പം ഗോവയുടെ സൂപ്പർ താരങ്ങൾ മികച്ച പ്രകടനം നടത്തി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയേക്കാം, അത് ഇല്ലയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പഴയ കണക്ക് പറഞ്ഞുകൊണ്ട് ആരെയും ഇങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ അടുത്ത് പറയാനുള്ളൂ. ബ്ലാസ്റ്റേഴ്സിനും ശക്തമായ ടീമുണ്ട്. ഇപ്പോഴത്തെ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നമ്മൾ മുൻതൂക്കം കാണുന്നത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് നമ്മൾ മുൻതൂക്കം പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത കമൻറ്റിലേക്ക് പോവാം. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ് തന്നെയാണ്. പ്രശാന്ത് പ്രശു എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. കിട്ടിയതെല്ലാം മടക്കി കൊടുത്തിട്ട് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് മത്സരം അവസാനിപ്പിക്കുന്നു എന്ന് കരുതുന്നു. പുതുവർഷത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഗോൾ വർഷം ഉണ്ടാവട്ടെ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറയുന്നു, ഇന്നത്തെ മത്സരത്തിൽ ഗോളുകൾ വർഷിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ? അതായത് കിട്ടിയതെല്ലാം മടക്കി കൊടുത്തിട്ടേ ബ്ലാസ്റ്റേഴ്സ് കളിക്കളം വിട്ടുപോകൂ എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കിട്ടിയതൊക്കെ അങ്ങനെ എളുപ്പം മടക്കി കൊടുക്കാൻ കഴിയില്ല. അത്രയധികം കണക്കുകളുണ്ട്. 14 കളികൾ പരസ്പരം ഏറ്റുമുട്ടിയതിൽ 9 കളികളും വിജയിച്ചത് FC ഗോവയാണ്.
ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് മൂന്ന് കളികൾ മാത്രമാണ്, രണ്ട് കളികൾ സമനിലയാണ്. ഇനിയിപ്പം ഗോവ ബ്ലാസ്റ്റേഴ്സിനെതിരെ അടിച്ചത് 34 ഗോളുകളാണ്, ബ്ലാസ്റ്റേഴ്സ് തിരികെ അടിച്ചത് 17 ഗോളുകളാണ്. ആ അപ്പം അതാണ് പറഞ്ഞത്, കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഒറ്റ കളി കൊണ്ട് സാധ്യമല്ല. പക്ഷേ ഇന്നത്തെ കളി വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും. നിലവിലെ ഒരവസ്ഥയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വർഷം ഉണ്ടാവട്ടെ പുതുവത്സരത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ 17 ഗോളുകളുടെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, 34 അവരടിച്ചു, ബ്ലാസ്റ്റേഴ്സ് തിരിച്ച് 17 ഗോള് എന്ന് പറയുമ്പോൾ അതിന്റെ കുറേയൊക്കെ കടങ്ങൾ തീർക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്, ഗോൾ വർഷം നടത്തട്ടെ എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഗോൾ വർഷം നടത്തട്ടെ, ആൽബർട്ടോ വാസ്കസും ജോർഗെ പെരേര ഡയസും അഡ്രിയാൻ ലൂണയും സഹൽ അബ്ദുൽ സമദൊക്കെ മികച്ച ഫോമിലാണല്ലോ, അപ്പം കൂടുതൽ ഗോളുകൾ നേടട്ടെ, അത് തന്നെയാണ് നമുക്ക് കാണാൻ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ വിജയിച്ച് കയറുക എന്നുള്ളത്. ഒപ്പം ഒരു ചോദ്യം കൂടിയുണ്ട്, ഇത് പുതുവത്സരത്തിൽ ആദ്യ മത്സരമാണ്, പുതുവത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ ആരായിരിക്കും നേടുക എന്നുള്ളത് ആരാധകർ ഒറ്റ നോക്കുകയാണ്. അപ്പം സൂപ്പർ താരങ്ങൾ ഗോൾ അടിക്കട്ടെ. ഇപ്പം സഹലാണല്ലോ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ടോപ്പ് സ്കോറർ, 4 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ സീസണിൽ. ഇപ്പൊ നോക്കുക, ഈ സീസണിന് മുമ്പ് വരെ അദ്ദേഹം 19 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ മാത്രമാണ് ഐ എസ് എല്ലിൽ നേടിയിരുന്നത്. ഈ സീസണിൽ ഓൾറെഡി അദ്ദേഹം 4 ഗോളുകൾ നേടി കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർ ഇപ്പൊ അദ്ദേഹമാണ്. അപ്പോ വലിയ സന്തോഷമുണ്ട്, മലയാളി താരമൊക്കെ മികച്ച പ്രകടനം നടത്തുന്നു, മലയാളി സൂപ്പർ താരം മികച്ച ഫോമിലേക്ക് കളിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് സുഹൃത്ത് പറഞ്ഞ പോലെ ഗോൾ വർഷം നടത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു മാർജിനിലുള്ള വിജയം നേടുമെന്ന് തന്നെയാണ് ആരാധകർ, ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത കമന്റിലേക്ക് പോവാം. അതായത് റോഡ്രിക്കെതിരെ ടോയ്ലറ്റ് പേപ്പറും ബോട്ടിലും എറിഞ്ഞ് ആഴ്സണലിന്റെ ആരാധകർ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത്. റെഡ്സ് കൊല്ലം എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കമന്റ്. ഇങ്ങനെയാണ്, ആഴ്സണൽ ആരാധകർ ഗ്രൗണ്ടിൽ ഇറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു, അത്രത്തോളം മോശം റഫറിങ് ആയിരുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ മത്സരത്തെ പറ്റിയാണ് അദ്ദേഹം ആ ഒരു റഫറിങ്ങിനെ പറ്റി. തീർച്ചയായിട്ടും വളരെ പരിതാപകരമായിട്ടുള്ള റഫറിങ് ആയിരുന്നു റോഡ്രിക്കെതിരെ. റോഡ്രിക്കെതിരെ എന്നല്ല, ആ ഗോൾ അടിച്ചതിന് ശേഷമുള്ളൊരു സെലിബ്രേഷൻ, അത് എമിറേറ്റ്സിലെ നമ്മുടെ ആഴ്സണൽ ആരാധകരുടെ മുന്നിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. കളിയുടെ അവസാന നിമിഷത്തിലാണ് അവർ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുകയാണ്. ആ സമയത്തുള്ളൊരു ആഘോഷം കണ്ടപ്പം സ്വാഭാവികമായിട്ടും ബോട്ടിലുകളും അതുപോലെ ടോയ്ലറ്റ് പേപ്പറുകളും ഒക്കെ അങ്ങോട്ട് എറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകളുടെ ഒരു നിരാശയും അതുപോലെ ആ റഫറിങ് മിസ്റ്റേക്കിൻ്റെ എതിർപ്പും ഒക്കെയാണ്. റഫറിങ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പം ഒഡേഗാർഡിനെ വീഴ്ത്തിയതിന് പെനാൽറ്റി കൊടുത്തില്ല, അതേസമയം ബെർണാർഡോ സിൽവയെ വീഴ്ത്തിയതിന് പെനാൽറ്റി ഫൗൾ എന്ന് പറഞ്ഞുകൊണ്ട് പെനാൽറ്റി കൊടുക്കുക. അപ്പം ഈ വാറ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു കൺസിസ്റ്റൻസി വേണ്ടേ? ചില തീരുമാനങ്ങൾ ഒരു സ്റ്റാൻഡേർഡിലും മറ്റു തീരുമാനങ്ങൾ മറ്റൊരു സ്റ്റാൻഡേർഡിലും എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എതിർപ്പുണ്ടാവും. അപ്പം തന്നെ മാർട്ടിനെല്ലി ഒരു ഷോട്ട് എടുക്കുന്നത് കണ്ടില്ലേ, ഒരു അവസരം അദ്ദേഹം മുതലെടുക്കാൻ വേണ്ടി ഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് റഫറി തൊട്ടു മുന്നിൽ കയറി നിൽക്കുകയാണ്, റഫറിയെ റൗണ്ട് ചെയ്തുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന് അടിക്കേണ്ടി വരുന്നു. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ഇന്ന് ട്വിറ്ററിലൊക്കെ ചർച്ചയാണ്. അപ്പം റഫറിങ് വളരെ മോശമായിരുന്നു, അതാണ് ആ സുഹൃത്ത് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് റഫറിങ് എങ്കിൽ ഒരു പക്ഷേ ആരാധകർ കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്ന് അദ്ദേഹം ധരിച്ചിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. തീർച്ചയായും ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കമൻ്റ് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, രഞ്ജിത്ത് രാജേന്ദ്രൻ എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്, ആഴ്സണൽ വാസ് റോബ്ഡ് നോ ഡൗട്ട് ബട്ട് ദേ കുഡ് ഹാവ് വോൺ ഈവൻ ആഫ്റ്റർ ദോസ് വേഴ്സ്റ്റ് റഫറിങ് ഡിസിഷൻ. റെഡ് കാർഡൊക്കെ ചോദിച്ചു വാങ്ങിയ പോലെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാമായിരുന്നു. എനിവേ കിടുകളി, ഇതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും രഞ്ജിത്ത് പറയുന്നത് ആ ഒരു റെഡ് കാർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആഴ്സണലിന് വിജയിക്കാമായിരുന്നു. ദേ കുഡ് ഹാവ് വൺ ഈവൺ ആഫ്റ്റർ ദോസ് വേഴ്സ്റ്റ് റഫറിങ് ഡിസിഷൻസ് എന്നുള്ളതാണ്. അത് അദ്ദേഹം ആ റെഡ് കാർഡിനെ പറ്റി മാത്രമല്ല, റെഡ് കാർഡ് തെറ്റായ ഡിസിഷൻ ആണോ എന്നതിൽ തർക്കമുണ്ടാവും. കാരണം രണ്ടാമത്തെ എല്ലോ കൊടുത്തിട്ടാണ് റെഡ് വരുന്നത്. പക്ഷെ അതിൽ ആദ്യത്തെ എല്ലോയിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ആഴ്സണലിൻ്റെ ആരാധകർ സംശയമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് സംഭവിക്കുന്നത് ഈ സുഹൃത്ത് പറഞ്ഞ പോലെ അതൊരു ചോദിച്ചു വാങ്ങിയ പോലെയുള്ള റെഡ് കാർഡായി പോയി എന്നുള്ളതാണ്. ഗബ്രിയലിന് ആദ്യം ആ പെനാൽറ്റി ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യെല്ലോ കാർഡ് ലഭിക്കുന്നു. പിന്നെ ഒരു 2 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് അദ്ദേഹം അടുത്ത യെല്ലോ കാർഡ് കൂടി വാങ്ങുന്നത്. അപ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട് പെരുമാറണമായിരുന്നു. ഒരു യെല്ലോ കാർഡ് ലഭിച്ചു നിൽക്കുകയാണ് നിങ്ങൾ, അപ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു ഫൗളിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് റയോ ഫെർഡിനാൻഡ് ഇന്നലെ കളി വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത്. വളരെ നിശിതമായ ഭാഷയിലാണ് അദ്ദേഹം ഗബ്രിയലിനെ വിമർശിച്ചത്. വളരെ ഇമ്മച്ചറായിട്ടുള്ള ഒരു പ്രകടനം, സ്റ്റുപ്പിഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഗബ്രിയലിൻ്റെ ആ ഒരു പ്രകടനത്തെ പറ്റിയിട്ട് അദ്ദേഹം. അപ്പം ആ തരത്തിൽ വിമർശനങ്ങൾ ഗബ്രിയൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ശരിക്കും അത് ചോദിച്ചു വാങ്ങിയ പോലെയുള്ള റെഡ് കാർഡ് തന്നെയായിരുന്നു. തീർച്ചയായും അങ്ങനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും എന്നുള്ളതാണ്.
നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് ഒന്ന് പോവാം. അവസാനത്തെ കമൻ്റ് ആണ്, ഗോവയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കമൻ്റ് ആണ്. കമൻ്റ് ചെയ്തിരിക്കുന്നത് അഭിജിത്ത് MS എന്നുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കമൻ്റ് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ റൊണാൾഡോ ഓർ മെസ്സിയുടെ സ്റ്റാച്ചു ഒന്നും അല്ല വെക്കേണ്ടത്. ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് കളിക്കുന്നതും അതുപോലെ തന്നെ കളിച്ചിട്ടുള്ളതുമായ നല്ല പ്ലെയേഴ്സ് നമുക്കുണ്ട്. അവരുടെ സ്റ്റാച്ചു വെച്ചാൽ അല്ലേ നാളെ അതുപോലെ തൻ്റെയും സ്റ്റാച്ചു അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ വരൂ എന്ന് പ്രതീക്ഷയിൽ നമ്മുടെ കുട്ടികൾ ഇൻസ്പയർ ആകൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറയുന്നത് അവിടെ ഇത് ഒരു പരാതി, പല ആളുകളും ഇത് വെക്കാൻ പാടുണ്ടായിരുന്നില്ല. ബ്രൂണോ കുട്ടിഞ്ഞയെ പോലെയുള്ള അതേ ലോക്കൽ ഹീറോസിൻ്റെ സ്റ്റാച്ചു വെക്കണമായിരുന്നു, ക്രിസ്ത്യാനോയുടെ ഇത് വെക്കേണ്ടതുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ വന്നൊരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞത് ഇന്ത്യൻ താരങ്ങളിൽ മാത്രമേ ഇന്ത്യയിൽ സ്റ്റാച്ചു വെക്കാൻ പാടുള്ളൂ, മറ്റു താരങ്ങളുടെ ഒന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ എല്ലാവർക്കും. പക്ഷെ അതിൽ കുറച്ച് രാഷ്ട്രീയം കൂടി മിക്സ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഗോവ നമുക്കറിയാമല്ലോ പോർച്ചുഗീസ് കോളനി ആയിരുന്നു. പിന്നെ അപ്പം ആ ഒരു ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർഷികത്തിൻ്റെ ഒക്കെ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോർച്ചുഗീസ് ഐക്കണിൻ്റെ സ്റ്റാച്ചു വെച്ചത് കൂടിയാണ് അങ്ങനെ പ്രതികരണങ്ങൾ വരാനുണ്ടായിട്ടുള്ള കാരണം. പക്ഷെ ഫുട്ബോളിൽ ഇപ്പം എല്ലാവരും ഇൻസ്പയർ ആകുന്ന സ്റ്റോറികൾ തന്നെയാണ് ക്രിസ്ത്യാനോയുടെയും മെസ്സിയുടെയും. അപ്പം താരങ്ങൾക്ക് ഇൻസ്പയർഡ് ആവണമെങ്കിൽ ഇന്ത്യൻ താരങ്ങളെ മാത്രം കണ്ടിട്ട് ഇൻസ്പയർഡ് ആവും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആവണം അല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ശരി, നമ്മളിപ്പം അങ്ങനെയുള്ളൊരു പ്രത്യേകിച്ച് ഒരു ടീമിൽ നിന്നുള്ള താരങ്ങളെ മാത്രം കണ്ട് ഇൻസ്പയർഡ് ആവുക എന്നുള്ളതല്ലല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ മെസ്സിയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനോയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നെയ്മറുടെ ജേഴ്സി ഇട്ടുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. ആ സമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയും മറ്റ് അതൊക്കെ നമ്മളിപ്പം ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങുന്നതല്ലാതെ ലോകം മുഴുവനും പടർന്ന് കിടക്കുന്നതും അവിടെയൊക്കെയുള്ള സൂപ്പർ താരങ്ങളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ സുഹൃത്തിൻ്റെ ആ ഒരു അഭിപ്രായത്തിനോട് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. തീർച്ചയായും അപ്പോൾ വ്യത്യസ്തമായ ഒരു വിയോജിപ്പാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ നമ്മൾ ഇത്രയും കമൻറ്റുകളാണ് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കമൻറ്റുകൾ. തീർച്ചയായിട്ടും ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ബ്ലാസ്റ്റേഴ്സിനാണ് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുത്തത്. നമ്മൾ കമന്റ് ഓഫ് ദ ഡേയിൽ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അന്നത്തെ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ കമൻറ്റുകൾ കൂടുതൽ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏതായാലും നാളെ മറ്റൊരു കമന്റ് ഓഫ് ദ ഡേയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.